ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാനതെ ഒരു 12 മണിയായപ്പോഴത്തേക്ക് എണീച്ചിട്ടുണ്ട്. അതാണ് എല്ലാം ഒരു മണിയായപ്പോൾ എണീച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചപ്പ് ചപ്പ് എന്തെങ്കിലും കഴിക്കണം. സ്പെഷ്യലായിട്ട് എന്തോ ചിക്കൻ കറി ഉണ്ടാക്കി എന്നൊക്കെയാ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് കഴിഞ്ഞ ശേഷം ഇന്ന് പുറത്ത് പോകാന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടറിയണം ഗൈസ് ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന്. അപ്പൊ നമുക്ക് പോയിട്ട് ചപ്പ് ചപ്പ് കഴിക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ റോസ്റ്റ്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. പിന്നെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി നെയ്ച്ചോറാണേ. കുറച്ചും കൂടെ കറി എടുക്കാം. ഇനി നമുക്ക് തൈരെടുക്കാം ഗൈസ്. ഗൈസ് അതിനകത്ത് ഓൾറെഡി കഴിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് കഴിക്കാം ഗൈസ്. പിന്നെ തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുക്കുംബർ സാലഡ് തൈരാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നെയ്ച്ചോറും നല്ല കുറച്ച് ഗ്രേവിയും കൂടെ ഇങ്ങനെ കുഴക്കണം. ആദ്യം നല്ലൊരു കുഴക്കണം, കറി പോലെ കുറച്ചുകൂടെ അങ്ങോട്ട് കുഴക്കാം. എന്നിട്ട് പിന്നെ നല്ല പച്ചമുളകും കുക്കുംബറും ഇട്ട സാലഡ് ഇട്ട് കുഴക്കാം. കുഴച്ചതിന് ശേഷം ഒരു പീസ് പിച്ചി അതോട്ട് വെച്ച് ഒരു വാ വന്നു ഗൈസ് കാണിച്ചാ നോക്കൂ. ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇപ്പൊ അതിന്റെ ഓണർ ഇപ്പൊ വരും, വന്ന് നോക്കുന്നുണ്ട്. ഓണർ കൊടുക്ക്. പിന്നെ എന്തിനാ കരയുന്നേ? നിന്റെ കൊടുക്ക. ആ ആ നമുക്ക് വേറൊരു സ്പോൺസർ കിട്ടിയിട്ടുണ്ട്. കൊടുത്തോ ഗൈസ്. ഞാൻ ദേ തിന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ദേ റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീം ഉണ്ട്, ഇത് കഴിക്കാം. ഇത് കഴിഞ്ഞ ദിവസം വാപ്പിച്ചിയുടെ അപ്പച്ചൻ നീസും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് കൊണ്ടുവന്നതാണ്. ഞാൻ അങ്ങനെ ഐസ്ക്രീം ഫാൻ അല്ല, പക്ഷേ ഇങ്ങനെ കുറച്ച് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. ഗൈസ് ഞാനപ്പോൾ ഇതേ ഒരുങ്ങിക്കഴിഞ്ഞു. എനിക്ക് എന്തോ ഒട്ടും വയ്യാത്ത പോലെ ഫീൽ ചെയ്യും. സൗണ്ടും ഇവിടെയൊക്കെ എന്തോ അടഞ്ഞ പോലെ. എന്തോ ഒരു കുഴപ്പമുണ്ടോ? പക്ഷേ കുറച്ച് നമ്മൾ റെഡി ആവുമായിരിക്കും. നമ്മളിതേ ഒരുങ്ങി കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ഒരുങ്ങാനൊന്നും വയ്യ. അപ്പോൾ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു 3-5 പ്ലസ് ഒരു കാല് കാണാൻ പറ്റുന്നില്ലല്ലേ ഗൈസ്, കുടിച്ചിട്ടോ ഇങ്ങനെ അടിച്ചിട്ട് വെയിറ്റിട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതേ ഈ 3-5 പിന്നെ എൻ്റെ ഈ ജോഗർ പാൻസും ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ഒരുങ്ങുന്നുള്ളൂ. അപ്പോൾ സെറ്റ് ഗൈസ്. നമ്മൾ ഇറങ്ങുന്ന ടൈമിലായപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നൈക്കയുടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ലിപ്സ്റ്റിക്സ് ആണ്, കറയാനാണല്ലോ ഓർഡർ ചെയ്തത്. എനിക്കറിയാം ബില്ല് വന്നിട്ടുണ്ട്. ഒരെണ്ണം ഇൻസൈറ്റിൻ്റെയാണ്, ഷെയ്ഡ് കോഫി കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം നൈക്കേടാണ്, ഇറ്റ്സ് എ ഡേറ്റ് എന്നിട്ടുള്ളൊരു ഷെയ്ഡും. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഡ് ഷോട്ട് മറൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡുമാണ്. മൂന്നിൻ്റെയും റിവ്യൂ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. ഓക്കെ ബൈ ഗൈസ്. നമ്മുടെ നൈക്കേടത് മാത്രം ബിക്കോസ് നൈക്കയുടെ സർവീസസ് ആർ വെരി ഗുഡ്. അപ്പോൾ നമ്മൾ റീപ്ലേസ്മെൻറ്റിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ അവരിത് വന്ന് മിക്കവാറും 2-3 ഡേയ്സിനുള്ളിൽ നമുക്കത് റീപ്ലേസ്മെൻറ്റ് ആക്കി തരും. ഈ ഷെയ്ഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. സോ അതാണ് എൻ്റെ ശുണ്ടരിമണികളെ കാണിച്ചില്ല. ഏഷ പഞ്ചർ ഒട്ടിക്കുന്നവിടെ ടേക്ക് ടു ഐഷ. ഇതൊക്കെ മാറ്റിക്കാൻ സൂറക്ക് ശുണ്ടറി ഐഷ ശുണ്ടറി നമ്പർ 1. ഓക്കെ നെക്സ്റ്റ് സൈന ശുണ്ടറി നമ്പർ 2. ഗൈസ് മാമ കൊണ്ടുവന്ന് കൊടുത്ത ഡ്രസ്സാണ് അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? രണ്ട് വാക്ക് പ്ലീസ്. നൈസ്. ഓ
ഈ ഒരു വാക്ക് പറയാനാണ് ഇത്ര ആലോചിച്ചത്. തീറ്റ 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 അതേ ഉള്ളൊരു ചിന്ത. ഏ ഗൈസ്, നമ്മളിപ്പോ പഞ്ചർ ഷോപ്പിലാണ്. ഗൈസ്, പഞ്ചർ ഷോപ്പിലാണ്. നമ്മുടെ ആനമുട്ട പോലത്തെ എന്താണ് ടയറിന് പണി കൊടുത്തതേ. ഇത് ഈ ഈ കണ്ണി പിടിക്കാത്ത സാധനമില്ല, ഇത് ഇതാണ് കേട്ടോ. എവിടെ പോയു ബാക്കി? എവിടെ വെച്ചോ? ആ പുറത്തിരിക്കുന്ന പണി കൊടുക്കും. ഗൈസ്, നക്കിയ കൈ കൊണ്ട് ഫോൺ എടുക്കുന്നു. ചായ കുടിക്കാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. സമൂസ അമ്മ പരമ്പുരി കാണിച്ചു തരോ. പഴംപൊഴി പഴംപൊരി ഓ ഗൈസ്, ഇവിടെ പറമ്പൊരി പറയാൻ വേണ്ടിട്ടുള്ള പഴംപൊരി പറയാൻ വേണ്ടിട്ടുള്ള ഇതിലാണേ. നമുക്ക് സമൂസ എങ്ങനെയാണ് നോക്കാട്ടാ. ഗൈസ്, ഞാൻ നിങ്ങളോടൊന്നും പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ അത് ഞാൻ വെളിപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. കുറച്ച് നാളായിട്ട് അതിൻ്റെ പിറകെ കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫുൾ ഫാമിലി. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ പറഞ്ഞില്ലായിരുന്നല്ലോ. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് നമ്മളൊരു ഹോസ്റ്റൽ പി ജി സെറ്റപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത്. ഇപ്പോൾ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇത് ഓക്കെ ആവുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. പ്ലീസ് എല്ലാരും ഉണ്ട് ഗൈസ്. ഐശനെ മാത്രം കയറ്റി വിട്ടുള്ളൂ. ഉമ്മ ചമ്മി ഇവിടെ ഇരിക്കുക, കയറാൻ പറ്റാത്ത. ഗൈസ്, ആ നേരെ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ ഐശ താത്ത പഠിക്കുന്ന കോളേജ്. ഇനിയിപ്പോ തിങ്കളാഴ്ച തൊട്ടല്ലേ ഐശ, തിങ്കളാഴ്ച തൊട്ട് പോവാൻ തുടങ്ങും. ഞാനിത് ആദ്യമായിട്ടാണ് നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല. പക്ഷേ ഇതാണ് എൻട്രൻസ്, കണ്ടോ. ഇനി പൈസ എന്തിനാണ് പഠിക്കണമെന്ന് ചോദിക്കണ്ടെങ്കിൽ എം ബി എ ഒക്കെ പഠിക്കാനുണ്ടെങ്കിൽ എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? ഗൈസ്, നടന്നെത്തുമ്പോൾ തന്നെ കുറേ സമയം എടുക്കുന്നതാണ്. നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല. പക്ഷേ എത്ര ഏക്കറാകുമ്പോൾ? 16 ഏക്കർ സ്ഥലമാണ്. ഐശയ്ക്ക് ഓടി നടക്കാനുള്ള സ്ഥലം ഉണ്ടായിട്ടുള്ളത്. ഗൈസ്, വേറൊരു ഹോസ്റ്റലിൽ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. മുന്നത്തത് ഇഷ്ടപ്പെട്ടില്ല, അവിടെ ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ വേറെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. കിട്ടുമായിരിക്കും. ഗൈസ്, ചൂടെന്നൊക്കെ പറഞ്ഞ ഭയാനക ചൂട്. നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ സെർച്ച് കഴിഞ്ഞു. അതെ, ഇതെന്ത് പാല? ആ, നമുക്ക് തേവര പാലം വരി വെക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റുഡിയോയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതാണത്. ഗൈസ്, അങ്ങനെ ഹോസ്റ്റലിൽ തപ്പി തപ്പി എല്ലാം കഴിഞ്ഞ് കുറച്ച് വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിത് ഇതുപോലത്തെ 2 പേഴ്സ് വേണമായിരുന്നു. പക്ഷേ 2 മീഡിയം കാശില്ലാത്തത് കൊണ്ട് ഒരെണ്ണം ഞാനിവിടെ വെച്ചിട്ട് ഒരെണ്ണം കൊണ്ട് വന്നു. അത് കഴിഞ്ഞാൽ ഞാൻ ഈ കാറിൽ ഫുൾ ഉറക്കമായിരുന്നു. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയാനകം ഉറക്കിയായിരുന്നു. രാവിലെ ഞാൻ എന്തോ 8 മണിക്ക് പോയതുപോലെ ഭയങ്കര ഉറക്കമായിരുന്നു. കാരണം 3-4 ഹോസ്റ്റലിൽ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പഴയ ഏതോ ഒരു പാട്ടായിരുന്നു കേട്ടോ വെച്ചിരുന്നത് വണ്ടിയിൽ. അത് കഴിഞ്ഞ് ഞാൻ ദേ എഴുന്നേറ്റ് വീടെത്താറായപ്പോഴാണ് എണ്ണീറ്റത്. അപ്പോൾ ഇത് രാവിലെ എടുത്ത് വെച്ച ബ്രൗണി ഉണ്ടായിരുന്നു, ലൈറ്റിൻ്റെ ബ്രൗണി ഇല്ലേ, ഭയങ്കര ടേസ്റ്റ് ആയി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയൊന്ന് വീട്ടിലെത്തിയാൽ മതി. ഇന്നേ ഞാൻ പോയി ഇതേ ചോറൊക്കെ എടുത്തോളം വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കഴിച്ചിട്ട് കിടന്നുറങ്ങുക എന്നതാണ് എൻ്റെ അടുത്ത പരിപാടി. കാരണം നാളെ രാവിലെ നമുക്ക് പോകണമല്ലോ, തിരിച്ച് തൊടുപുഴയ്ക്ക് പോകണം. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി മറക്കണ്ട. ഓക്കെ, ബൈ.